മലയാളത്തിന്റെ പ്രിയ സംവിധായകനായി വി ശശിക്ക് വിട. വൈകിട്ട് 5 മണിയോടെ ചെന്നൈ പോരൂർ വൈദ്യുത ശ്മശാനത്തിൽ ഐ വി ശശിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ചെന്നൈ സാലിഗ്രാമത്തെ വീട്ടിലേക്ക് നടൻ മമ്മൂട്ടി ഉൾപ്പെടെ സിനിമാ ലോകത്തെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തി. ഒരു കാലഘട്ടത്തിന്റെ സംവിധായകന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഓസ്ട്രേലിയയിൽ നിന്ന് ഐ വി ശശിയുടെ മകൾ അനു 12 മണിയോടെ എത്തി. സൂപ്പർ താരപദവിയിലേക്കുള്ള വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച സംവിധായകനെ കാണാൻ നടൻ മമ്മൂട്ടിയും എത്തി. തൃഷ്ണയിൽ തുടങ്ങി ഇൻസ്പെക്ടർ ബൽറാമിലൂടെ ബൽറാം വേഴ്സസ് താരാദാസ് വരെ നാഴികക്കല്ലായ ഒരു പിടി കഥാപാത്രങ്ങളാണ് ഐ വി ശശി മമ്മൂട്ടിക്ക് സമ്മാനിച്ചത്. നടിമാരായ രേവതി, ഖുഷ്ബു, അംബിക, മേനക, നിർമ്മാതാവ് സുരേഷ് കുമാർ, സംവിധായകൻ സിബി മലയിൽ, നടന്മാരായ അശോകൻ, വിനീത് എന്നിവർ ഐ വി ശശിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. തന്റെ സിനിമാ കാഴ്ചകളെ മാറ്റിമറിച്ച സംവിധായകനെന്ന് സുരേഷ് ഗോപി അനുസ്മരിച്ചപ്പോൾ അങ്ങാടി ഉൾപ്പെടെ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനെന്ന് അംബിക ഓർത്തെടുത്തു. അവലംബിക്കപ്പെടേണ്ട ഒരു ചലച്ചിത്ര മുദ്രയാണ് എന്ന് മാത്രം ഈ അതായിരിക്കും ഈ മഹാനുഭാവന നൽകാവുന്ന ഏറ്റവും വലിയ അർച്ചന. ചേച്ചിയും മക്കളുമായിട്ടൊക്കെ വളരെ ക്ലോസ് ആയതുകൊണ്ട് അവർക്ക് ഈ ഒരു വേർപാട് അവർക്ക് സഹിക്കാനുള്ള ഒരു ഒരു മനക്കരുത്ത് ദൈവം കൊടുക്കണം. വൈകിട്ട് 5 മണിയോടെ ചെന്നൈ പോരൂർ ശ്മശാനത്തിൽ ഐ വി ശശിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അഭിനേതാക്കളെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയ മലയാളത്തിന്റെ മെഗാഹിറ്റ് സംവിധായകന് തെന്നിന്ത്യൻ സിനിമാ ലോകം വിട പറയുകയാണ്. ചെന്നൈയിൽ നിന്ന് അനുകൃഷ്ണയ്ക്കൊപ്പം സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്.